ഇന്ന് ഒരുപാട് സാധനങ്ങളായിട്ടാണല്ലോ പാചകം. ഇതെന്താ പായസം വെക്കാണോ? ഇവയെല്ലാം ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ആര് പറഞ്ഞു? ആയുർവേദ വകുപ്പിന്റെ കോവിഡ് പ്രതിരോധ സെല്ലൻ. എന്തു പറഞ്ഞു? മഞ്ഞള്, ഇഞ്ചി, വെളുത്തുള്ളി, കരിവേപ്പില, കടുക്, കായം, ചുക്ക്, കുരുമുളക്, ചുവന്നുള്ളി, ജീരകം, ചെറുനാരങ്ങ, ചെറുപയറ് ഇവയെല്ലാം കൂടുതലായിട്ട് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ആഹാ, കൊള്ളാല്. ഇതെന്ത് വെള്ളം? ഇത് ചുക്ക്, മല്ലി, തുളസി, രാമച്ചൻ എന്നിവയൊക്കെ ഇട്ട് തിളപ്പിച്ച വെള്ളം. അമ്മ, ഒരു ഗ്ലാസ് കാപ്പി ഉണ്ടാക്കി തരാമോ? ഇതെന്ത് കാപ്പിയത്? ഇത് രണ്ട് നുള്ള ചുക്കുപൊടി, നാല് കുരുമുളക്, ആറ് തുളസിയില, അഞ്ച് പനിക്കുറുക്കയില, ഇവയെല്ലാം കൂടി ഇട്ട് തിളപ്പിച്ച് പഞ്ചസാരയ്ക്ക് പകരം ശർക്കരയും പനഞ്ചക്കരയും കൂടെ ചേർത്ത് ഉണ്ടായിരുന്നു. രോഗപ്രതിരോധ ശേഷിക്ക് നല്ലതാണ്. ഇത് കറിവേപ്പില, മഞ്ഞള്, പനങ്കൽക്കണ്ടം ഇവയെല്ലാം കൂടെ ചേർത്ത് അരച്ച് ചെറിയ ഉരുളകളായിട്ട് വായിൽ വെച്ച് കഴിച്ചാലേ രോഗപ്രതിരോധ ശേഷിക്ക് നല്ലതാണ്. എടാ, ഈ കപ്പുറത്ത് ഒന്നും തിന്നണ്ട, ചീർത്ത് തീർത്ത് വന്നു നോക്കിയേ. ഇതിൽ നല്ല ഇതേ നെല്ലിക്ക ഉപ്പിലിട്ടതും ചുവന്നുള്ളി നെയ്യ് ചേർത്ത് മൂപ്പിച്ചതുണ്ട്. ഇത് ഇടയ്ക്കിടയ്ക്ക് കഴിച്ചോ, നല്ലതാ. ചക്കപ്പുറത്ത് പോലെ വരുവേയില്ല. ഇതേ ചുക്ക്, കുരുമുളക്, അയമോദകം, മല്ലി, കറിവേപ്പില, മഞ്ഞപ്പൊടി ഇതെല്ലാം കൂടെ ഇട്ട് മോര് കാച്ചി കുടിച്ചാൽ നല്ലതാണ്. എടാ, അതൊന്നും കഴിക്കാൻ ചണ്ടി തൊഴിച്ച് കഴിച്ചോ. ഇത് നാരങ്ങ വെള്ളത്തിൽ ഇഞ്ചി നീര് ചേർത്ത് കഴിച്ചാ നല്ലതാ. രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനും നിങ്ങളുടെ ആരോഗ്യം സംരക്ഷിക്കാനും ആയുർവേദ വകുപ്പ് പറഞ്ഞ ഈ കാര്യങ്ങൾ നിങ്ങൾ കൃത്യമായി ചെയ്യുക. നിങ്ങളുടെ ആരോഗ്യം സംരക്ഷിക്കുക.